വാർത്തകൾ വരുന്നു. വൈദിക യോഗത്തിൽ ബഹളം എന്ന തലക്കെട്ടോടെ പത്രങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. അദ്ദേഹം പുറപ്പെടുവിച്ചിരിക്കുന്ന സർക്കുലർ, ഒരുപക്ഷെ അദ്ദേഹം ഒപ്പിട്ടു കൊടുത്തിരിക്കുന്ന സർക്കുലർ, ഒക്ടോബർ 9 എന്നുള്ള തീയതി വെച്ചാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എല്ലാ അർത്ഥത്തിലും നമ്മുടെ അതിരൂപത സകലകല റെക്കോർഡുകൾ ഭേദിക്കുകയാണ്. ദിനം പ്രതി വാർത്തകൾ വരുന്നു. വൈദിക യോഗത്തിൽ ബഹളം എന്ന തലക്കെട്ടോടെ പത്രങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചാൽ, വാർത്തകളിൽ സ്ഥാനം പിടിക്കാം എന്നതിലപ്പുറം ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമെന്ന് ആരും ചിന്തിക്കുകയോ കരുതുകയോ വേണ്ട. സെപ്റ്റംബർ 29, അതായത് ഇന്നലെ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പുതിയ വൈദിക സമിതി യോഗം ചേരുകയാണ്. ഈ യോഗത്തിൽ നിന്നുകൊണ്ട് പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഈ ഒരൊറ്റ അജണ്ട നിശ്ചയിച്ചുകൊണ്ടാണ് യോഗം അവിടെ ചേർന്നത്. ഈ യോഗത്തിന് മുമ്പായി തന്നെ കുറേ ആൾക്കാരെ അതിരൂപതയിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ഈ വൈദികർ ചെയ്തത്. അതിന് കാരണമുണ്ട്. സെപ്റ്റംബർ 20 വത്തിക്കാനിൽ നിന്ന് എന്തുകൊണ്ട് വിശുദ്ധ കുർബാന വൈകുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കത്ത് ആൻഡ്രൂസ് താഴ്ത്ത് പിതാവിന് വന്നിരുന്നു. ഈ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് പിതാവ് പറഞ്ഞു, ഞാൻ ഇന്ന് തന്നെ സർക്കുലർ ഇറക്കും എന്ന്. ഇതുപോലെ നേരത്തെ മനസ്സിലാക്കിയിരുന്നു എന്ന് വേണം കരുതാൻ. ഈ യോഗം ഇവരെ അലമ്പാക്കുകയാണ്. മൊത്തത്തിൽ രൂപതയ്ക്കുള്ളിൽ വല്ലാതെ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് അവിടെ കിടന്ന് കൂവും മുറവിളിയും കൂട്ടുകയാണ് ഈ കൂട്ടർ. നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതുമാത്രമല്ല, ഇന്നലെ വത്തിക്കാനിലേക്ക് പോകേണ്ട ആൻഡ്രൂസ് താഴ്ത്ത് പിതാവ്, പിതാവിനെ തടയുക എന്ന ലക്ഷ്യം ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിതാവിനെ ഗൗരവ ചെയ്യുക എന്നതാണ് ഇവർ ലക്ഷ്യമിട്ടത്. പിതാവ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് പോലീസിനെ ഇൻഫോം ചെയ്യുകയും പോലീസ് അവിടെ എത്തി പിതാവിനെ പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്ത ദൃശ്യം. ഞാൻ മിസ്റ്റർ ഷൈജുവിനോടും കൂട്ടിനോടും ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ. വിശ്വാസികളുടെ അട്ടിപ്പേരവകാശം നിങ്ങൾക്കാണോ? നിങ്ങളാണോ അതിരൂപതയെ നയിക്കുന്നത്? നിങ്ങളാണോ മെത്രാപ്പൊലീത്തര കൽപ്പനകൾ പള്ളികളിൽ വായിക്കുവാനായിട്ട് അനുവാദം കൊടുക്കുന്നത്? അല്ല, ഷൈജു പറയുന്നത് ഞാൻ കേട്ടു, ഈ സർക്കുലർ ഞങ്ങൾ കത്തിക്കും എന്ന്, ഇത് പള്ളികളിൽ വായിക്കുവാൻ ഞങ്ങൾ അനുവദിപ്പിക്കില്ല എന്ന് ഒക്കെ ബീം വിളക്കിക്കൊണ്ട് സംസാരിക്കുന്ന വീഡിയോ ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിരുന്നു. വൈദിക സമിതി സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട കുര്യാക്കോസ് മുണ്ടാടൻ അച്ഛനോടൊരു ചോദ്യം. അച്ഛൻ ഈ പദവി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? എന്ത് ഉത്തരവാദിത്വം നിർവഹിക്കാനാണ് ഈ പദവി 4 വട്ടവും അച്ഛനെ തേടിയെത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബീം വിളക്കുന്നുണ്ട്. അച്ഛൻ എന്താണ് പൊതുസമൂഹത്തിന് വേണ്ടി ഈ പദവി കൊണ്ട് അർത്ഥമാക്കുന്നത്?
അത് പോട്ടെ, വിശ്വാസ സമൂഹത്തിന് ഞങ്ങളെപ്പോലെയുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനിച്ചു വളർന്ന വിശ്വാസ സമൂഹത്തിന് അച്ഛൻ്റെ ഈ പദവി കൊണ്ട് ഞങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? മുൻപ് ഇറാഖിൽ നിന്ന് കേൾക്കുന്നൊരു വാർത്തയാണ്, അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നതും സദാം ഹുസൈനെ പ്രസിഡൻ്റായി വീണ്ടും തിരഞ്ഞെടുക്കുന്നതും. ഇതിന് സമാനമായ ഒരു വാർത്തയാണ് എറണാകുളം അതിരൂപതയിലെ വൈദിക സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നതും നാലാം വട്ടം ആ സ്ഥാനത്തേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കുന്നതും എന്നൊക്കെ. തെറ്റായ പ്രബോധനങ്ങൾ സമൂഹത്തിന് നൽകുന്ന ഈ സെക്രട്ടറി എന്ത് യോഗ്യതയിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുകൂടി ഒന്ന് ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ഈ കമ്മിറ്റികളിൽ, വൈദിക സമിതികളിൽ എത്തപ്പെട്ടിരിക്കുന്നത് ക്രിമിനൽ കേസുകളിലും അച്ചടക്ക ലംഘനങ്ങളിലും നിരവധിയായിട്ടുള്ള പരാതികൾ അതിരൂപത കച്ചേരിക്ക് മുമ്പായി വന്നിട്ടുള്ള വൈദികർ ആണ് എന്നുള്ളതും മറ്റൊരു സവിശേഷത. നമ്മുടെ അതിരൂപത ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് കുതിക്കുകയാണ്. നമ്മുടെ അതിരൂപതയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മാർപ്പാപ്പ അറിയാതെയാണ് എന്നുള്ള ഒരു തെറ്റിദ്ധരിപ്പിക്കൽ വൈദികരുടെ ഭാഗത്തുനിന്നും അവരോട് ചേർന്നുള്ള കുറച്ചധികം ജനങ്ങളിൽ നിന്നുമൊക്കെ കേൾക്കുവാനായിട്ട് ഇടയാകുന്നുണ്ട്. ഇത് പലരിലും തന്നെ ആശയക്കുഴപ്പം ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ജോസ് മണിപ്പറമ്പിൽ അച്ഛൻ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ആ വീഡിയോയിൽ നമുക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും അച്ഛനവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് കേൾക്കുകയും നമ്മുടെ സഭയുടെ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമാക്കിക്കൊണ്ട് അച്ഛൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്, മാർപ്പാപ്പയുടെ പ്രതിനിധിയാണ് അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായ മാർ ആൻഡ്രൂസ് തഴുത്ത് പിതാവ്. അദ്ദേഹം ഒപ്പിട്ടിരിക്കുന്ന സർക്കുലർ ഒക്ടോബർ 9 എല്ലാ പള്ളികളിലും സിനഡ് നിശ്ചയപ്രകാരമുള്ള വിശുദ്ധ കുർബാന നടപ്പിലാക്കും എന്നുള്ളതാണ്. അതിന് വിരുദ്ധമായിട്ട് ഒരു വൈദികരും നിൽക്കുകയില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുകയാണ്.